ഒരു പ്രിയപ്പെട്ട ഭർത്താവില്ലല്ലേ, ഒരു പ്രിയപ്പെട്ട ഭർത്താവില്ലല്ലേ, ഭാര്യ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത്, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത്. ആ സ്വപ്നങ്ങളെയെല്ലാം ഭാര്യയ്ക്ക് സാധിപ്പിച്ചു കൊടുക്കല് ഭർത്താവേ നിന്റെ കടമയാണ്, അത് നിങ്ങളെ കടമയാണ്. നിങ്ങളത് സാധിപ്പിച്ചാതെ സാധിപ്പിച്ചു കൊടുക്കാതിരിക്കുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ കുടുംബ ജീവിതത്തിൽ ഇടപെടുന്നത്. നിങ്ങളെ ഭാര്യയോട് സംസാരിക്കാതെ നിങ്ങൾ സമയം കണ്ടെത്താറുണ്ടോ ചെറുപ്പക്കാരാ? നിങ്ങളെ ഭാര്യയോട് നിങ്ങൾ സംസാരിക്കാൻ സമയം കണ്ടെത്താറുണ്ടോ ചെറുപ്പക്കാരാ? പെണ്ണിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരു ഭർത്താവില്ലെന്ന് പെണ്ണ് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കൽ ഭർത്താവേ നമ്മുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ നിങ്ങളിൽ നിന്ന് ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് ആവശ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങള് സാധിപ്പിച്ചു കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു അവതരിക്കുന്ന ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയട്ടെ, അലാ ഇന്നലക്കും മലാ നിസായിക്കും ഒരു പ്രിയപ്പെട്ട ഭർത്താവില്ലല്ലേ, ഒരു പ്രിയപ്പെട്ട ഭർത്താവില്ലല്ലേ, ഭാര്യ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത്, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത്. ആ സ്വപ്നങ്ങളെയെല്ലാം ഭാര്യയ്ക്ക് സാധിപ്പിച്ചു കൊടുക്കല് ഭർത്താവേ നിന്റെ കടമയാണ്, അത് നിങ്ങളെ കടമയാണ്. നിങ്ങളത് സാധിപ്പിച്ചാത് സാധിപ്പിച്ചു കൊടുക്കാതിരിക്കുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ കുടുംബ ജീവിതത്തിൽ ഇടപെടുന്നത്. നിങ്ങളെ ഭാര്യയോട് സംസാരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്താറുണ്ടോ ചെറുപ്പക്കാരാ? നിങ്ങളെ ഭാര്യയോട് നിങ്ങൾ സംസാരിക്കാൻ സമയം കണ്ടെത്താറുണ്ടോ ചെറുപ്പക്കാരാ? ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല ഇന്നലക്കും മലാ നിസായിക്കും ഹക്കാ? ഒരുപാട് ബാധ്യതകൾ പെണ്ണിന്റെ മേലിലുണ്ട് യുവത്വമേ. പെണ്ണ് കെട്ടിയത് കൊണ്ട് മാത്രമായില്ലല്ലോ, കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രമായില്ലല്ലോ, പെണ്ണ് കെട്ടി എന്നതുകൊണ്ട് മാത്രം ബാധ്യത തീരുന്നില്ലല്ലോ. ആ പെണ്ണിന്റെ മേലിൽ ധാരാളം ബാധ്യതകൾ നിങ്ങൾക്കുണ്ട്. അതിൽപ്പെട്ട ഒരു ബാധ്യതയാണ് പെണ്ണിനോട് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. ഇന്ന് പല ഭർത്താക്കന്മാർക്കും അതിന് സമയമില്ലല്ലോ. ഒരു പ്രിയപ്പെട്ട ഭാര്യ ആഗ്രഹിക്കുന്നത് എന്താണ്? എന്റെ ഭർത്താവിനോട് എനിക്ക് സംസാരിച്ചിരിക്കണമെന്നാ. കല്യാണം കഴിയുന്നതിന് മുമ്പ് പെണ്ണിന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ്. എന്റെ ജീവിതത്തിലേക്ക് ഒരു പുതുമാനം കടന്നു വരികയാണല്ലോ അല്ലാ, ഒരു പുതിയ ആപ്പിളയുടെ പുതിയ പെണ്ണായി ഞാൻ എന്റെ പുതു ജീവിതത്തിലേക്ക് കടക്കുകയാണല്ലോ. ഇനി എന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന ഒരു ഭർത്താവായിട്ടാണല്ലോ എന്റെ പുതുമാരം വരുന്നത്. എന്റെ വിഷമങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റിയ ഒരു പുതുമാരനാണല്ലോ എന്റെ പുതുമാരിൽ വരുന്നത് എന്ന വലിയ സ്വപ്ന കൊട്ടാരങ്ങളെ തകർത്തെറിയുന്ന സ്വഭാവത്തിന്റെ ഉടമയായിട്ട് ഭർത്താക്കന്മാരെ നമ്മൾ മാറാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സഹാബത്തിനോട് പറയുകയാണ്, സഹാബ നിങ്ങളെ പെണ്ണിനോട് നിങ്ങളെ ഭാര്യയോട് സംസാരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണേ സഹാബ. ഒരുപക്ഷേ നിങ്ങൾ വലിയ തിരക്കിലായിരിക്കാം, ഒരുപക്ഷേ നിങ്ങൾ വലിയ ബിസിനസിന്റെ തിരക്കിലായിരിക്കാം, ഒരുപക്ഷേ നിങ്ങൾ ഫുൾ ടൈം ട്രാവലിംഗിലായിരിക്കാം, ഒരുപക്ഷേ നിങ്ങൾ പ്രവാസ ലോകത്ത് ജീവിക്കുന്നവരായിരിക്കാം, 24 മണിക്കൂറും ജോലി ചെയ്യുന്നവരായിരിക്കാം. ജീവിതത്തിലെ തിരകൾക്ക് തിരക്കുകൾക്കിടയിൽ സ്വന്തം ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കാൻ മറക്കല്ലേ ചെറുപ്പക്കാരാ? സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നിടത്താണ് ഭർത്താവിന്റെ വിജയമെന്ന് മറക്കല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഭാര്യയോട് സംസാരിക്കുമ്പോ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? കലിമത്തുൽ തൊയ്യിബാ, ഒരു പ്രിയപ്പെട്ട നല്ല ഭർത്താവിന്റെ അടയാളമായിട്ട് മുത്തു നബി പറയാണ്. അൻസറദി അല്ലാഹുവിൽ ഉദ്ധരിച്ച ഹദീസല്ലേ നബി തങ്ങൾ പറയാണ്.
Kalimatun in Taiba, Nalavaku, Ningal, Bari, Oda Barayane, Adana, Vari Bari, Bartabi, and Agri Kumade, Epulum, the Shepherdal, Labartak, and Marile, Epulum, Chudo, the Gordi, Samsarikum, Labartak, and Marile, Allah, and Abiba, and Kalimatun Taiba, Malavaku, Barayan, Priapeta Bari, Oda, Ningal, Nabi Muhammad Mustafa, Salah, Epulum, Santoshat in the Wak, Chudapambolang and Chudula Chaya, the Wak in Dogger Chud. Hey, Barimarang and Anglo, Amanda Mumbai, like a hotel, like a Janang, like a Pakshanga, Kundu, and the Yelatin Dow. I think there is some other day. For a Samia, I would reckon the rich I ever attend Parnude, Tanton the Nil. E the Waki, which wound the Shakti, Adavartakamara, Ivaki, Uimaka, Bari, Agri, Kunda, Anganathiruakania, Mashallah. Adanganiam, Kerimatun Taiba, Malila Samsaring, and Malila Fanku, Irikan, each Udula Samsaring, Namu Ivaki, Partakamara, Sadik and the Pradana Petta Point. Wakil Chudu, the Wayvakanam, Sallallahu Alaihi Wasallam, Tangle Parayam, the Kalimatun Taiba, Kalimatun Taiba, Sadaka, Allah, Habib, Sallallahu Alaihi Wasallam, Tangle Parayayane. Kalimatun Taibatul Sadaka Viral and Lavaka Parigayan and Gilad Sadakayan. Nalavaka Pariga, him the other Sodakayane, Nalavajanem Pariga, him the other Sodakayane, Nabi Muhammad Mustafa, Sallallahu Alaihi Wasallam, Tangle Parayan, Wakugurda Prayogam, Jeebi the Tilala Sadi, and Chalutumanan, Wakugurda Prayogam, Jeebi the Tilvalia Sadi, and Chalutumanan, Allah, who winter a soul, Sallallahu Alaihi Wasallam, Tangle Parayate, Ningala Wakul, Ningala Sadayoda. Obiogikane Sohaba Itakuna Ravalu Vishiki Samrati Allah Winter Habib Parayane Neregatilla Adabil Neregatilla Adabil and the Ningala Kavari Odikalam Sohaba Neregatilla Adabil and the Ningala Kavari Odikalam Sohaba Walu Vishaki Samrati Adarita Panayada Kurivandan Angulo Ningala Kavari Odikalam Sohaba I'm gonna eat the pan and go to the soda go to the thing like an eregatil and the cabra jodica, Kajetil and Kale, Famalam Yajidi, Fabi Kilimatil Toiba, Malawak will convey the regatina to take cabra jodicane, Pare Mario, the Malarubatil Samsarikum, Naturupekara, Pare Mario, the Shepherda, the Samsarikum, Naturupekara, Pare Mario, the Chudaga, the Samsarikum, the Burdha, and Mare. Mole, Nenekandan Vendade, Neneka Sugamano Mole, Neneka Santoshamano Mole, Yem the Leru, but there's Santoshatin, the Wakula, the Bartak and Marian, the Virin the Dengile, Abarabin, Awak the Ne, Neregatil and the Lakabajanamane, Nabi Muhammad Mustafa, Son of the Islam. Other than the Bari, Bartabil and Agrikum, the Pradar Petakariane, Nalla Rubatil Bartabin or Samsari Kuay. Chuda, I'm going to go to the next one. 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 I'm going to
നടക്കും. ചിലപ്പോ പഞ്ചസാര എന്റെ അടുത്ത് ചിലപ്പോ ഉപ്പൊക്കെ ഇട്ടോട് കൊടുന്നു തരും. ചായ ചൂടോട് കൂടിയാ ചോദിക്കുമ്പോ നല്ല ചൂടിന്റെ ചായ കൊണ്ടിരുന്നൊക്കെ പറഞ്ഞാൽ പ്ലേ ചൂടോട് കൂടി തന്നെ ചായ കൊണ്ടുവരും. ചിലപ്പോ നല്ല തളച്ച വെള്ളം ഇങ്ങനെ കൊണ്ടുവരും. പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാം, ചിലപ്പോ നമ്മള് പറയില്ലേ ഞാൻ എത്ര നേരമായി ഇവിടെ വന്നിട്ടാണ് ചൂടുള്ള ചായ കൊടുന്നൂടെ, അല്ലെങ്കിൽ ചായ കൊണ്ടുവന്ന് ഇതൊന്ന് ചൂടാക്കി കൂടെങ്കിൽ പച്ചവെള്ളം കൊണ്ടുവന്നിങ്ങനെ പല ആൾക്കാരും പറയങ്ങനെ. അപ്പൊ ചില ഭാര്യമാരെന്ത് ചെയ്യുന്നു, നല്ല ചൂട് ഇനി ജീവിതത്തിൽ ഇയാള് ചൂട് ചോദിക്കരുത് വിചാരിച്ചുണ്ട്, തളച്ചം പറഞ്ഞ വെള്ളം ഇങ്ങനെ കൊണ്ടുവരും. പിന്നെ ആ പെണ്ണിനോട് എത്തിയാൻ പറയാൻ പറ്റും, പിന്നെ ആ പ്രിയപ്പെട്ട ബാറിനോട് എത്തിയാൻ പറയാം. അപ്പൊ പറയുന്നത് മയത്തിൽ പറയണം, ഏയ് കുറച്ച് ചൂടുള്ള ചായ കൊണ്ടു വരിക അങ്ങനെ പറയണം. ഇത് നല്ലൊരു നമുക്ക് ചൂടുള്ള ചായ ഇടുന്നൂടെ എന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളം കൊണ്ടുവന്നാൽ പിന്നെ ചുണ്ടും ചെറിയ ആകെ സെറ്റാവും. അപ്പൊ ഏത് കാക്കുകളും കലിമത്തും തയ്യിബ നല്ല രൂപത്തിൽ നിങ്ങൾ സംസാരിക്കണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ അനസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ നല്ല രൂപത്തിൽ സംസാരം സുന്ദരമാക്കണം, നല്ല രൂപത്തിലുള്ള സംസാരമാണ് നിങ്ങൾ പറയേണ്ടത്. മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഭാര്യമാരോട് നിങ്ങൾ സൗന്ദര്യമുള്ള വാക്കുകൾ പറയണേ സുഹാബ. ഒരിക്കലും നിങ്ങളെ കളവ് പറയാൻ പാടില്ല, ഒരിക്കലും നിങ്ങളെ ഏശനി പറയാൻ പാടില്ല, ഒരിക്കലും നിങ്ങളെ പരദൂഷണം പറയാൻ പാടില്ല. നിന്റെ ഭാര്യയോട് നീ പറയുന്ന വാക്കിലെ ആ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുള്ള വാക്കാവണം ഭർത്താവേ. നിങ്ങളെ പെണ്ണിനോട് നിങ്ങൾ സംസാരിക്കുന്ന സംസാരങ്ങളിലെ ആ പെണ്ണിന്റെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ എന്തെങ്കിലും ഒരു ഉപകാരമുള്ള വാക്കായി മാറണമെന്ന് മഹാനായ അനസ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാ. ആവശ്യമില്ലാതെ മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ചീത്ത പറയരുത്, ആവശ്യമില്ലാതെ മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള നബീമത്ത് പറയരുത്, ഫസാദ് പറയരുത്. അനസേ ഒരിക്കലും ഒരാളെ പോലെ തഹ്കിറന്ന വിഷയം ഒരാളെ പോലെ നിസാരമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. കളവ് പറയരുത്, പരദൂഷണം പറയരുത്, ഗൈബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഫസാദ് പറയരുത്, കള്ളസാക്ഷി നിൽക്കരുത്. ഒരു മനുഷ്യനെയോ മൃഗത്തെയോ ക്ഷപിക്കാൻ പാടില്ല, ചീത്ത വിളിക്കാൻ പാടില്ല, മരണപ്പെട്ടവരെ ആക്ഷേപിക്കാൻ പാടില്ല. അനസേ തറവാടിലെ പേര് പറഞ്ഞ ആരെയും ആക്ഷേപിക്കാൻ പാടില്ല. അനസേ കാലാവസ്ഥയെ ചീത്ത പറയാ പാടില്ല. അനസേ ഒരിക്കലും കുറ്റം പറയാ പാടില്ല. അനസേ നിങ്ങൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗത്തെ നിങ്ങൾ ചീത്ത പറയാ പാടില്ല. അനസേ കൊറോണയെന്ന മാരകമായ രോഗം വന്നപ്പോ എത്രയോ ആളുകൾ കൊറോണയെ ട്രോളുന്ന ട്രോളന്മാരില്ലേ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് രോഗത്തെ ഒരിക്കലും നിങ്ങൾ ട്രോളിക്കൊണ്ട് കുറ്റപ്പെടുത്താ പാടില്ല. അവസാന ഉത്തരവി പറയുകയാണ്, നിന്റെ ഭാര്യയോട് ഭാര്യയോട് സംസാരിക്കുന്ന സംസാരത്തില് അവൾക്ക് ഉപകാരമില്ലാത്ത ഒന്നും കടന്നു വരുത്തരുത് എന്ന് നബിയനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മുത്തനബി പറയുകയാണ്, മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, പുഞ്ചിരിയോടെ സംസാരിക്കണം. ഭാര്യ ആഗ്രഹിക്കുന്ന കാര്യം അതാണ്, ഭർത്താവിൽ നിന്ന് എത്ര കാലായി ഒരു പുഞ്ചിരി അത് മതി. ഇത് ചില ഭർത്താക്കന്മാരുണ്ട്, ഭർത്താവാണ് എന്ന സ്ട്രോങ്ലിംഗ് ഈ നൃത്തങ്ങനെ ഈ നൃത്തങ്ങനെ അങ്ങനെയല്ല, ഇടക്കൊന്ന് പുഞ്ചിരിക്ക, ഇടക്ക് പുഞ്ചിരിച്ചാൽ എല്ലാം പുഞ്ചിരിച്ചാ ചിലപ്പോ പണി മാറും, എന്തെങ്കിലും രോഗം ഉണ്ട്. അപ്പൊ ഇടക്കൊക്കെ ഒരു പുഞ്ചിരിക്ക, ഇടക്കൊക്കെ ഒരു പുഞ്ചിരി ഇടക്കൊക്കെ ഒന്ന് കൊടുക്കാം, നല്ല പുഞ്ചിരിയോടുകൂടി സംസാരിക്കാം. ഇതാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത്, ഇതാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത്. മാഷാ അല്ലാഹ്, ഇത് മതി അവരുടെ ജീവിതത്തിൽ വല്ലാത്ത സന്തോഷം ഉണ്ടാവാം.